മുസ്ലിം യൂത്ത് ലീഗ് യുവജന യാത്രയ്ക്ക് മലപ്പുറത്ത് ഉജ്ജ്വല സ്വീകരണം. സമ്മേളനം പാടക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ സ്വൈര ജീവിതം തകർക്കാനും മതമൈത്രി ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി നാം ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ സുപ്രീംകോടതി വിധി വരെ എല്ലാവരും കാത്തിരിക്കണം. ബാബരി മസ്ജിദ് തകർത്ത് ഗൂഢാചരണ കേസിൽ അന്തിമ വിധി 26 വർഷമായിട്ടും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നത് ആശങ്കയോടെയാണ് നാം കാണുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽ ഭയാശങ്കയുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള വർഗീയ ശക്തികളുടെ നീക്കങ്ങളെ എല്ലാവരും ഇവിടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ ആത്മാവായ മതേതരത്വം സംരക്ഷിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരാലി തങ്ങൾ ആഹ്വാനം ചെയ്തു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കേസിൽ തീർപ്പ് കൽപ്പിക്കാത്തത് ആശങ്ക ഉയർത്തുന്നതാണ്. ഫാസിസം കൂടുതൽ വിഭാഗീയത പടർത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മതേതരത്വം സംരക്ഷിക്കലാണ് പ്രധാനം. അതിനാലാണ് മുസ്ലിം ലീഗ് December 6 മതേതരത്വ സംരക്ഷണ ദിനം ആചരിക്കുന്നതെന്നും മുസ്ലിം യൂത്ത് ലീഗ് യുവജന യാത്രയ്ക്ക് മലപ്പുറത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തങ്ങൾ പറഞ്ഞു. ബിജെപിയെ തലോടിയെന്നും അധികാരത്തിൽ ിക്കാമെന്ന വ്യാമോഹത്തിലാണ് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു. ശബരിമലയെ കലാപഭൂമിയാക്കി ബിജെപിക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവസരം നൽകി. കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് ഇടതു സർക്കാർ ലക്ഷ്യം. ഇതിനായി RSS നേതാക്കൾക്ക് ശബരിമലയിൽ എല്ലാ സൌകര്യവും നൽകി. മതസൌഹാർദ്ദത്തിന്റെ വലിയ ചിഹ്നമാണ് ശബരിമല. അതിനെ തകർക്കാനുള്ള ശ്രമം നല്ലതല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിലെ ഇന്ത്യയിലെയും കേരളത്തിലെയും കൊള്ളരുതായ്മക്കെതിരെ പോരാടാൻ യുദ്ധം നയിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവാക്കളുടെ പടയണി സജ്ജമല്ല എന്നൊരു കുട്ടി ഈ രാജ്യത്ത് ഇനി പറയാൻ പോകുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കുക തക്ക സമയത്ത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ, ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൾ വഹാബ് MP, KPA മജീദ്, DCC പ്രസിഡന്റ് VV പ്രകാശ്, അഡ്വക്കറ്റ് UA ലത്തീഫ്, അബ്ദുറഹ്മാൻ അണ്ടത്താണി, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സാബിഖ് അലി ശിഹാബ് തങ്ങൾ, MLA മാരായ പി ഉബൈദുള്ള, പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ, അഡ്വക്കറ്റ് M ഉമ്മർ എന്നിവരും, നാലകത്ത് സൂപ്പി M അബ്ദുള്ളക്കുട്ടി, ഉമ്മർ അറക്കൽ, നൌഷാദ് മണ്ണിശ്ശേരി, സലീം കുരുവമ്പലം, AP ഉണ്ണികൃഷ്ണൻ, TP അഷ്റഫ് അലി തുടങ്ങിയവരും പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് 3 ആലത്തിയൂരിൽ നിന്നും പ്രയാണം തുടങ്ങിയ യുവജനയാത്ര വൈകിട്ട് 6 തിരൂർ കോരങ്ങത്ത് സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറിംഗ്സ്, കോട്ടക്കൽ, കൊപ്പം.